ഇന്ന് നമ്മൾക്ക് വീട്ടിൽ എക്സ്ട്രീംലി ഈസി ആയിട്ടും സിമ്പിൾ സ്റ്റെപ്സ് ആണ് നമ്മളിന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത്. സിമ്പിൾ സ്റ്റെപ്സിൽ ഉണ്ടാക്കാവുന്ന ഓട്സ് കുക്കീസ്, ഡൈജസ്റ്റീവ് കുക്കീസ് ആണ്. 1 കപ്പ് ഓട്സ് ഫ്ലവർ, 1¼ കപ്പ് ഗോതമ്പ് പൊടി, 4 ടേബിൾ സ്പൂൺ ഷുഗർ, 4 ടേബിൾ സ്പൂൺ പൗഡേർഡ് ജാഗറി, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 6 ടേബിൾ സ്പൂൺ ബട്ടർ, പിന്നെ കുറച്ച് പാൽ. ഓട്സ് ഓട്സ് നമ്മൾ ക്വിക്ക് ഓട്സ് അല്ല ഉപയോഗിക്കുന്നത്. ക്വിക്ക് ഓട്സ് ഉപയോഗിക്കുന്നതിൽ കാര്യമില്ല, ഫുള്ളായിട്ടുള്ള റോൾഡ് ഓട്സ് കിട്ടും, അതിലാണ് ഏറ്റവും കൂടുതൽ ഫൈബർ കണ്ടൻറ്റ്. ആ റോൾഡ് ഓട്സ് നമ്മുടെ പാനിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി മിക്സിയിൽ പൊടിച്ച് എടുത്തതാണ്. ഒരു 2-3 തവണ പൊടിക്കണം, എന്നാലേ നല്ല പൗഡറായിട്ട് കിട്ടത്തുള്ളൂ. ഓട്സ് എടുത്തു, അതുപോലെ ജാഗറി പൗഡർ എടുത്തു, ഷുഗർ എടുത്തു, ഇനി ബേക്കിംഗ് പൗഡർ, പിന്നെ വീറ്റ് ഫ്ലവർ എടുത്തു. ഓക്കെ, സോ നമ്മൾ നല്ലതായിട്ട് സീവ് ചെയ്ത് കഴിഞ്ഞു, നമ്മൾ ഈ ബട്ടർ ഇതിലേക്ക് മിക്സ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഫ്രീസറിൽ നിന്ന് ഇപ്പോൾ എടുത്ത ബട്ടറാണ്. അപ്പോൾ ഇതിൽ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ ആയിട്ട് ഈ ബട്ടർ അങ്ങനെ പെട്ടെന്ന് മെൽറ്റായി പോകത്തില്ല. നമ്മുടെ ഫിംഗർ താഴെ, ബൗളിൻ്റെ താഴെ ടച്ച് ചെയ്യണം. ഫുൾ ഫ്ലവർ ഇങ്ങനെ മിക്സ് ആയിക്കൊണ്ടിരിക്കണം. ഈ ബട്ടർ ഡിസോൾവ് ചെയ്യുന്നത് വരെ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ബട്ടർ ഏകദേശം ഡിസോൾവ് ചെയ്തു. ഞാനൊരു 8 മിനിറ്റോളം, എനിക്ക് തോന്നുന്നു ഒരു 6 to 8 മിനിറ്റ്സോളം ഞാനിങ്ങനെ ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഒരു 4 to 6 ടേബിൾ സ്പൂൺ മിൽക്ക് നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്ത് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇതൊരു ഡോ ആയിട്ട് നമുക്ക് ഒരു ഒരു റഫ് ആയിട്ടുള്ളൊരു ഡോ ആയിട്ട് കിട്ടും. ഒരു റഫ് ഡോ ആയി കിട്ടി. ഇനി തൊട്ട് നീഡ് ചെയ്യണ്ട, ഇത് കൂടി വരുന്നുണ്ട് കണ്ടോ, സ്റ്റാർട്ടഡ് കമ്മിങ് ടുഗെദർ. സോ ഇപ്പോൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ സി വി ഹാവ് എ റഫ് ഡോ. 2-3 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്തോട്ടെ. ഇതിന് ശേഷം നമ്മളത് റോൾ ചെയ്ത് നല്ല തിന്നായിട്ട് റോൾ ചെയ്തെടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ 2 ഷീറ്റ് ഓഫ് ബട്ടർ പേപ്പർ ഉണ്ട്. കുറച്ച് മൈദ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തേക്കുക താഴെ. സോ അതിന് ശേഷം നമുക്ക് കുറച്ചായിട്ട് എടുത്തിട്ട് റോൾ ചെയ്യാം. സോ ഒന്ന് പതുക്കെ ഫ്ലാറ്റാക്കി വെച്ചതിന് ശേഷം ഇതിന് മേലെയും കുറച്ച് മൈദ സ്പ്രിങ്കിൾ ചെയ്യാണ്. ഈ ഷീറ്റ് മേലെ വെച്ചതിന് ശേഷം നമുക്ക് ഇനി നമ്മളൊരു ഒരു ഫോർക്ക് എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റിലൊക്കെ കണ്ടിട്ടില്ല ഇങ്ങനെ ചെറിയ ഡോട്സ് പോലെ, അതുപോലെ ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ അതിനുള്ള ഒരു റോളർ ഉള്ളതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ട് പതുക്കെ ഒന്ന് റൺ ചെയ്യാണ്, ജസ്റ്റ് ആ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടി മാത്രം. അതിനുശേഷം എൻ്റെ കയ്യിൽ ഈ ഒരു കട്ടറുണ്ട്, നമ്മുടെ ഡൈജസ്റ്റീവ് കുക്കീസിൻ്റെ ഡിസൈനുള്ള കട്ടർ, അല്ലെങ്കിൽ നോർമൽ റൗണ്ട് കട്ടറോ, അല്ലെങ്കിൽ വെറുതെ നമ്മൾ കത്തി വെച്ചിട്ട് സ്ക്വയറായിട്ട് കട്ട് ചെയ്താലോ മതി. എൻ്റെ കയ്യിൽ ഈ കട്ടർ ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഷേപ്പിൽ കട്ട് ചെയ്യാണ്. നമ്മളെപ്പോഴും കട്ടർ വെച്ച് ചെയ്യുമ്പം ഒന്ന് ഫ്ലവറിൽ ഡിപ്പ് ചെയ്യാൻ മറക്കരുത്. സോ ഈ ഒരു ബേക്കിംഗ് പാനിൽ ഞാനൊരു സിൽപാറ്റിൻ്റെ മാറ്റ് ഇട്ടിട്ടുണ്ട്. സോ അതിലേക്ക് അപ്പോൾ നമുക്കിത് ബേക്ക് ചെയ്യാം. ഞാൻ ഓവൻ ഓൾറെഡി 160 ഡിഗ്രീസ്, മറക്കരുത്, 180 വേണ്ട, 160 ഡിഗ്രീസിൽ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്യാം. 15 മിനിറ്റായിട്ട് നമുക്ക് നോക്കാം എങ്ങനെ ഇത് വന്നു എന്നുള്ളത്. ഓക്കെ, നമ്മുടെ കുക്കീസ് പെർഫെക്റ്റ്ലി ബേക്ക്ഡായി. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾ ഒരെണ്ണത്തിൽ സ്റ്റോപ്പ് ചെയ്യത്തില്ല.